ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എല്ലാവർക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ബേബി പ്രോഡക്ട്സ് കാണിച്ചു തരാനായിട്ടാണ് ബേബി പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേബി യൂസ് ചെയ്യുന്ന റോക്കേഴ്സ് ബാത്ത്ടബ് ക്രിബ് അങ്ങനത്തെ ഒക്കെ സാധനങ്ങളാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ എൻ്റെ ബേബിക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു റോക്കറാണ് കേട്ടോ ഇത് ബൗൺസർ അല്ല റോക്കറാണ് നമുക്കിങ്ങനെ ആട്ടിക്കൊടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ ആട്ടിക്കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബേബീനെ ഇരുത്തിട്ട് ബേബി ഇങ്ങനെ കാലൊക്കെ ഇട്ട് അടിക്കുമ്പോൾ അത് തനിയെ ഇളകും ചെയ്യും പക്ഷെ അത്ര ഒരു ഫോഴ്സിൽ നമ്മൾ ആട്ടിക്കൊടുക്കുന്ന അത്ര ഫോഴ്സിൽ അല്ലെങ്കിൽ ബൗൺസറിൻ്റെ അത്ര ഫോഴ്സിൽ ആടൂല എന്ന് മാത്രം അപ്പോൾ ഇത് ഇൻഫാൻസോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ആണ് അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റും ഫുള്ളായിട്ട് കാണിച്ചു തരാം ഞാൻ ഓക്കെ ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ അടിഭാഗമൊക്കെ ഇങ്ങനെയാണ് ഈ ഒരു സ്റ്റാൻഡ് നമ്മളിങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കിത് മൂവ് ചെയ്യാതെ സ്റ്റേബിളായിട്ട് നിർത്താനായിട്ട് പറ്റും അല്ലാത്ത ഇതിപ്പോൾ കുട്ടി ഉറങ്ങുകയൊക്കെ ആണെങ്കിൽ നമുക്ക് അത് ആ സ്റ്റാൻഡ് ഇട്ട് കൊടുക്കാം പിന്നെ പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് സേഫ്റ്റി സിസ്റ്റം ഉണ്ട് ബെൽറ്റൊക്കെ ഇട്ട് കുട്ടീനെ ഇരുത്തി കൊടുത്തി കഴിഞ്ഞാൽ പിന്നെ മൂവ് ആവുകയൊന്നും ചെയ്യൂല പിന്നെ പറയുകയാണെങ്കിൽ പിന്നെ പറയുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ കളിക്കാനായിട്ട് രണ്ട് ടോയ് ഉണ്ട് ഇതിൻ്റെ മൂന്ന് ടോയ് ഉള്ളതൊക്കെ ഉണ്ട് രണ്ട് ടോയ് ഉണ്ട് ഇതിങ്ങനെ വലിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മ്യൂസിക് ഒക്കെ കേൾക്കും കേട്ടോ പക്ഷേ ഇപ്പോൾ അതിൻ്റെ ബാറ്ററി തീർന്നിരിക്കുകയാണ് പിന്നെ ഇതിങ്ങനെ സൗണ്ട് ഉണ്ടാവും അതുപോലെ തന്നെ ഇതും ചെറുതായിട്ട് ഇങ്ങനെ സൗണ്ട് ഉണ്ടാവുന്നുണ്ട് പിന്നെ നമുക്ക് ഇങ്ങനെയും ചെയ്യാം പിന്നെ അത് ഇതിങ്ങനെ ഇതിൻ്റെ ബാക്കിലൊരു ബെൽറ്റ് ഉണ്ട് കേട്ടോ ആ ബെൽറ്റ് നമ്മൾ ഇട്ട് കൊടുത്താൽ ഇങ്ങനത്തെ ഒരു പൊസിഷനിൽ കിട്ടും മറ്റേത് കുറച്ചും കൂടെ കുഴിഞ്ഞിട്ടുള്ളൊരു പൊസിഷനാണ് ന്യൂ ബോൺ സ്റ്റേജ് ഒക്കെ ആകുമ്പോൾ നമുക്ക് അങ്ങനെ കിടത്തുന്നതായിരിക്കും നല്ലത് പിന്നെ ബേബി കുറച്ച് ഇരിക്കാനൊക്കെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ചാൽ ആയിരിക്കും കൂടുതൽ സൗകര്യം പിന്നെ നമുക്ക് ഈ സൈഡിലത്തെ ഈ സൈഡിലത്തെ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തിട്ട് രണ്ട് സൈഡിലും ഉണ്ട് ആ രണ്ട് ബട്ടണും പ്രസ് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ പൊസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും രണ്ട് പൊസിഷൻ കിട്ടും ഈ പൊസിഷനും കിട്ടും അതുപോലെ തന്നെ കുറച്ച് താഴ്ന്നിട്ടുള്ളൊരു പൊസിഷനും കൂടെ കിട്ടും വലിയ വ്യത്യാസമൊന്നുമില്ല ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ പിന്നെ ഇതാണ് കേട്ടോ ബാക്കിൽ ഞാൻ പറഞ്ഞ ബെൽറ്റ് ഇതാണ് ഈ ബെൽറ്റ് നമ്മൾ ഇട്ട് കൊടുത്താൽ ഇങ്ങനെ ഇരിക്കുന്ന പൊസിഷൻ കിട്ടും നമ്മളത് ലൂസാക്കി കഴിഞ്ഞാൽ കുറച്ചൊരു കനോപ്പി പോലെ ഉള്ളൊരു പൊസിഷനായിട്ട് കിട്ടുക അപ്പം ന്യൂ ബോൺ സ്റ്റേജൊക്കെ ഇടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ടിട്ട് കിടത്തുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് പിന്നെ പറയാനുള്ളത് ഇതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും ഇത് ഫുൾ ഡിസസംബിൾ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ പിന്നെ അസംബിൾ ചെയ്യണം അതിൻ്റെ കാറ്റലോഗ് ഉണ്ട് അത് നോക്കി നമുക്ക് ഈസി ആയിട്ട് തന്നെ ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും എല്ലാം പിന്നെ ഇതൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റും നമുക്ക് വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് റിമൂവ് ചെയ്തിട്ട് വാഷ് ചെയ്യാൻ പറ്റും ഇതൊക്കെ റിമൂവ് ചെയ്യാം കേട്ടോ ഓക്കെ പിന്നെ ഇത് നമ്മൾ കുട്ടിയെ എടുക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ മൂവ് ചെയ്തിട്ട് ഈ ബാക്കിലേക്ക് ആക്കി വെക്കാം എന്നിട്ട് നമുക്ക് കുട്ടീനെ എടുത്താൽ മതി അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ദേ ഇവിടെ ആയിട്ട് രണ്ട് സ്വിച്ച് ഉണ്ട് ഒരു സ്വിച്ച് ഇട്ടാൽ പാട്ട് കേൾക്കും കേട്ടോ ത്രീ സൗണ്ട് മൂന്ന് സൗണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും സൗണ്ട് കൂട്ടാനും കുറക്കാനും ഒക്കെ അതുപോലെ തന്നെ ഒരു വൈബ്രേറ്ററും ഉണ്ട് അതും നമുക്ക് മൂന്ന് മോഡലുണ്ട് അതായത് ആദ്യത്തേത് ഭയങ്കര കുറവാണ് പിന്നെയുള്ളത് കുറച്ച് കൂടിയിട്ട് പിന്നെയുള്ളത് കുറച്ചും കൂടെ കൂടിയിട്ട് ഇൻറ്റൻസിറ്റി കുറച്ചും കൂടെ കൂടിയിട്ട് അങ്ങനെയാണ് മൂന്ന് സ്റ്റേജ് പക്ഷേ അതുകൊണ്ടൊന്നും വലിയൊരു എഫക്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ ബേബി അതൊന്നും ഇട്ട് കൊടുക്കാറില്ല ഞാൻ കാരണം അതിട്ടെന്ന് വെച്ചാൽ അങ്ങനെ പ്രത്യേകിച്ചൊരു യൂസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ മ്യൂസിക്കൊക്കെ ഇട്ട് കൊടുക്കാം അതൊക്കെ കേട്ട് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഇരിക്കും ആൻഡ് അപ്പോൾ ഇത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇതിൻ്റെ ബ്രാൻഡ് ഇൻഫാൻസോ ആണ് ഏകദേശം ഒരു 4000 റേഞ്ചാണ് ഇതിന് വരുന്നത് പിന്നെ നമുക്ക് ന്യൂ ബോൺ ടു ടോട്ട്ലർ യൂസാണ് അതായത് 1-2 വയസ്സ് വരെയൊക്കെ ഉപയോഗിക്കാം ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾ ചെയറൊക്കെ ആയിട്ടൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം അവർക്കിങ്ങനെ ചാര കസേര പോലെ ഒക്കെ ആട്ട് കസേര ഒക്കെ പോലെ ഇത് ഉപയോഗിക്കാൻ പറ്റും കുറച്ച് വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ബൗൺസറൊക്കെ ഇടുന്നുണ്ടെങ്കിൽ നമുക്കൊരു 3 മന്ത്സ് 4 മന്ത്സ് 5 മന്ത്സ് മാക്സിമം 6 മന്ത്സ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഇങ്ങനത്തത് വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ചധികം നാൾ യൂസ് ചെയ്യാം അപ്പം ഇത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ബാത്ത്ടബാണ് ഇതാണ് ബാത്ത്ടബ് ഇത് ഞാൻ വാങ്ങിച്ചത് ഫസ്റ്റ് ക്രൈ എന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത് നമുക്ക് ന്യൂ ബോൺ സ്റ്റേജിൽ നമ്മളിങ്ങനെ ചെരിച്ച് കുട്ടിയെ കിടത്തില്ല ആ ഒരു സമയത്ത് നമുക്ക് ഇതിങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് തള്ളി കൊടുത്താൽ നമുക്ക് ഇങ്ങനത്തെ ഒരു പൊസിഷനിൽ കിട്ടും കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല ഇതേ അപ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു പൊസിഷനിൽ കിട്ടും ഇതിങ്ങനെ നമുക്ക് തള്ളി കൊടുക്കാം അപ്പോൾ
ഇങ്ങനൊരു സ്ലൈഡിങ് പൊസിഷനിൽ കിട്ടും. അപ്പോൾ നമുക്ക് കുട്ടിയുടെ തല ഇവിടെ വെച്ചിട്ട് അങ്ങനെ ചെയ്യാം. പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു യൂസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിത് ഫുള്ളായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് എടുത്തു വെക്കാൻ പറ്റും. ഇതിൻ്റെ കാലെല്ലാം ഉള്ളിലേക്ക് മടക്കി ഇങ്ങനെ നമുക്ക് ഇത് എടുത്തു വെക്കാനായിട്ട് പറ്റും. പിന്നെ പറയാനുള്ളത്, ഇതിൽ ഹോട്ട് കപ്പാസിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. ഹോട്ടായിട്ടുള്ളതും യൂസ് ചെയ്യാം. ഈ ഒരു മെറ്റീരിയൽ ഒരു റബ്ബർ ടൈപ്പ് മെറ്റീരിയലാണ്. കറക്റ്റ് മെറ്റീരിയലിൻ്റെ പേര് എനിക്കറിയില്ല, സിലിക്കോൺ അങ്ങനത്തെയൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ചൂടും നമുക്കിതിൽ ചൂടുവെള്ളം നിറച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടെ ഒരു ഹോളുണ്ട്, ഇതുവഴി നമുക്ക് വെള്ളം കളയാനായിട്ട് പറ്റും. പക്ഷേ ഇതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. കാരണം എന്താ പറയുക, ഈ ഒരു നമ്മളിപ്പോൾ ഇങ്ങനെ സ്ലൈഡിങ് മോഡിൽ ഇത് വെച്ചിട്ട് കുട്ടിയെ കിടത്തിയാലും കുറച്ചേ പറ്റുള്ളൂ. തീരെ വെയിറ്റൊക്കെ കുറച്ച് കുട്ടികൾ കൂടുമ്പോൾ തന്നെ നമുക്കത് എന്താ പറയുക, യൂസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇപ്പം കുറച്ച് വെയിറ്റൊക്കെ ആണെങ്കിൽ ഇത് താങ്ങുന്നുള്ളൂ. കൂടുതൽ വെയിറ്റുള്ള കുട്ടികളാണെങ്കിൽ നമ്മളിവിടെ കിടത്തിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉള്ളിലേക്ക് ചിലപ്പോൾ പോകുമോ എന്നുള്ളൊരു പേടി നമുക്ക് തോന്നും. അപ്പം അതുകൊണ്ട് ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് പ്രിഫർ ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ എടുത്തൊക്കെ വെക്കാനുള്ള സൗകര്യം കൊണ്ടാണ് ഇത് വാങ്ങിച്ചത്. പിന്നെ ഇതിനിങ്ങനെ നാല് സൈഡിലും ഇങ്ങനെ കാലൊക്കെ ഉണ്ട് കേട്ടോ. ഇത് വെച്ചാണ് നമ്മൾ വെള്ളമൊക്കെ നിറക്കുമ്പോൾ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ബുഷൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം അതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇപ്പം ഇതിൽ നമ്മൾ വെള്ളം നിറച്ചിട്ട് നമ്മൾ വേറൊരു പ്രൊഡക്റ്റും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇതിന് വെള്ളം നിറച്ചിട്ട് നമ്മളിത് സെബാമെഡിൻ്റെ ബേബി ബബിൾ ബാത്ത് ആണ്. ബേബി ലോഷൻ അല്ല, ബേബി ബബിൾ ബാത്ത് ആണ് കേട്ടോ. അപ്പം നമ്മളിതിൽ വെള്ളം നിറച്ചിട്ട് ഇതിൽ നിന്നൊരു രണ്ടോ മൂന്നോ ഡ്രോപ്പ്, അത്രയും ഡ്രോപ്പ് നമ്മൾ ഒറ്റിച്ചാൽ മതി. അത്രയും ഒറ്റിച്ച ശേഷം നമുക്ക് കുട്ടീനെ ഇതിൽ ഒരു 3-5 മിനിറ്റ്സ് നമ്മൾ കുഞ്ഞിനെ വെറുതെ ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ നല്ല വെള്ളം കൊണ്ട് കഴുകി കൊടുത്താൽ മതി. വേറെ സോപ്പൊന്നും മേലെ തേക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എണ്ണൊക്കെ തേച്ച് കുളിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സൈഡും ഈ സൈഡും ഒക്കെ കുട്ടിയുടെ രണ്ട് സൈഡൊക്കെ സോപ്പൊക്കെ ഇട്ട് തേച്ച് കുളിപ്പിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പം. അപ്പം ഇങ്ങനെ വെള്ളം നിറച്ചിട്ട് നമ്മൾ ഇതിൽ നിന്ന് ഒരു 3 ഡ്രോപ്സ് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ട് കുട്ടിയെ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു 3-5 മിനിറ്റ്സ് ഇങ്ങനെ ഇരുത്തിയ ശേഷം ഈ വെള്ളം, പഴയ വെള്ളം, നമ്മൾ ഇത് ഒഴിച്ച വെള്ളം നമുക്ക് ഈ ഹോളിലൂടെ കളയാം. എന്നിട്ട് നല്ല വെള്ളം ഫില്ല് ചെയ്യണമെന്നില്ല, നല്ല വെള്ളം കൊണ്ട് ഒരു 2 കപ്പെങ്ങാനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ കുട്ടീൻ്റെ കുളി കഴിഞ്ഞു കിട്ടും. അപ്പം അങ്ങനത്തെ ഒക്കെ ഒരു യൂസിനാണ് നമ്മൾ ബാത്ത്ടബ് ആരെങ്കിലും വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഈയൊരു ഐറ്റം എന്തായാലും വാങ്ങിച്ചു നോക്കുക. സാധാരണ നമ്മൾ സോപ്പ് അല്ലെങ്കിൽ ബോഡി വാഷാണ് യൂസ് ചെയ്യാറ്. പക്ഷേ ബാത്ത്ടബ് ഉണ്ടെങ്കിൽ ഈ ബബിൾ ബാത്തും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇതാണ് രണ്ടാമതായിട്ട് ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ച പ്രോഡക്റ്റ്. ഓക്കെ, അപ്പം അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു വാട്ടർ ബെഡാണ്. ഇത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അധികം സൈസൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഫോട്ടോയിൽ കണ്ടപ്പം കുറച്ചും കൂടെ സൈസ് എക്സ്പെക്റ്റ് ചെയ്തായിരുന്നു. പക്ഷെ ഇത് ജസ്റ്റ് ബേബിക്കൊന്ന് കിടക്കാനുള്ള അത്രേ ഉള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനൊന്നുമില്ല. ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു ഏറ്റവും മറ്റത്ത് നമ്മൾ എയറാണ് നിറക്കേണ്ടത്. അതിനിവിടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്, അതിലൂടെ നമുക്ക് ഒന്നെങ്കിൽ ഊതിയിട്ട് നിറക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പമ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ നിറക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സെൻട്രൽ പോർഷനിൽ വാട്ടർ ഫിൽ ചെയ്യാനായിട്ട് പറ്റും. അതിനും ഇവിടെ ഒരു ബാക്ക് സൈഡിൽ ഔട്ട്ലെറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുവഴി നമുക്ക് വെള്ളം ഫില്ല് ചെയ്യാം, എന്നിട്ട് നമുക്ക് ബേബീനെ ഇതിൽ കിടത്താം. അപ്പം ഇതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് കുറച്ച് നേരം കുട്ടി ഇങ്ങനെ കിടക്കുമല്ലോ. കമ്മിഴ്ന്ന് തുടങ്ങുന്ന കുട്ടികളെയാണ് ഇതിൽ കിടത്താൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പം കുട്ടികളിങ്ങനെ കൈയൊക്കെ അടുക്കുമ്പോൾ ഈ വെള്ളം കുറച്ചിങ്ങനെ മൂവ് ആവുകയൊക്കെ ചെയ്യും. അപ്പം അങ്ങനെ അവരുടെ പ്ലേ ടൈം കുറച്ച് കൂടുതലാക്കാനായിട്ട് പറ്റും ഈ ഒരു ബെഡ് ഉണ്ടെങ്കിൽ. പിന്നെ ഇത് അധികം നാളൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല, ഒരു 3-6 മന്ത്സ് ഒക്കെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് ഇരിക്കാനുള്ള അത്രയും സ്പേസ് ഇതിനകത്തില്ല. പക്ഷെ ഇതിൻ്റെ പ്രൈസ് വളരെ ചീപ്പാണ്, 275 rupees ആയിട്ടുള്ളൂ. സോ ഇങ്ങനെ കിടക്കാനൊക്കെ മടിയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം കുറച്ച് നേരമൊക്കെ അവരെ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ, മെറ്റീരിയലൊക്കെ നല്ലതാണ്. ഇതിനകത്ത് ഇതേ ഇങ്ങനെ ഒരു ഫിഷിൻ്റെ ഷേപ്പിലൊക്കെ ഉള്ള കുറച്ച് കട്ടിങ്സൊക്കെ ഉണ്ട്. അപ്പം വെള്ളം നിറച്ച് കഴിയുമ്പോൾ അതൊക്കെ ഇങ്ങനെ മൂവ് ആവും, ഫിഷ് പോകുന്ന പോലെ ഇങ്ങനെ ചെറുതായിട്ട് മൂവ് ആവും. പിന്നെ നല്ല ഒരു കടലിൻ്റെ അടിയിലുള്ള പോലത്തെ കുറച്ച് പിക്ചേഴ്സും ബാക്ക്ഗ്രൗണ്ടൊക്കെ ആണ് ഇതിനുള്ളത്. അപ്പോൾ ഇതും ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഒരു ക്രിബാണ് ബേബിക്ക് കിടക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഗൈസ്, ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് ബേബീൻ്റെ ക്രിബ്. അപ്പം ഇതിങ്ങനെ മോസ്കിറ്റോ നെറ്റൊക്കെയാണ്, അറ്റാച്ച്ഡ് ആണ്.
ഇങ്ങനെ ഒരു വൈറ്റ് കളർ ക്രിബാണ്. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ടോയ്സ് ഒക്കെ ആണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇതിലിപ്പോൾ ഞങ്ങൾ യൂസ് ചെയ്യാറില്ല, ബിക്കോസ് ഇതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾക്ക് ചെറിയൊരു ക്രിബും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു 6 മന്ത്സ് വരെ യൂസ് ചെയ്യാനായിട്ട്. അപ്പം അതാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അത് ഞാൻ ഈ നഴ്സറി എല്ലാം സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ കാണിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ കൂടുതലായിട്ട് എല്ലാ ഡീറ്റെയിൽസും കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് മിൻകിൻ എന്ന് പറയുന്ന ഷോപ്പാണ്. നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, പെരിന്തൽമണ്ണയും കാലിക്കറ്റും അവരുടെ ഔട്ട്ലെറ്റ് ഉണ്ട്. അപ്പോൾ ആ ഷോപ്പിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു 6 മന്ത്സ് വരെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ചെറിയൊരു ക്രാഡിലും കൂടെ ഉണ്ട്. അപ്പം ഇത് നമുക്ക് ഇങ്ങനെ ആട്ടി കൊടുക്കാനൊന്നും പറ്റില്ല. സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ബെഡാണ്, കോട്ട് പോലത്തെയാണ്, ഫുൾ വൈറ്റ് ആണ്, പൈൻ വുഡാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ വാങ്ങിച്ച് ഡിസസംബിൾ ചെയ്തിട്ടാണ് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. പിന്നെ നമ്മൾ സ്ക്രൂ ഒക്കെ കണക്ട് ചെയ്ത് കൊടുത്ത് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ആൻഡ് ഇതിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജ് ഒക്കെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്കിങ്ങനെ മൂവ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇത് ഫുള്ളായിട്ട് നമുക്ക് പുറത്തെടുത്ത് കാണിക്കാം. ഞാനിപ്പോൾ എനിക്ക് വീഡിയോ എടുത്തു തരാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അതൊന്നും ചെയ്യാത്തത്. പിന്നെ ഇതിൽ നല്ല വൈറ്റ് ബെഡും ഇതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ്. പിന്നെ നമുക്ക് ഇതിങ്ങനെ മൂവ് ചെയ്യിക്കാനൊക്കെ പറ്റും. ഇതിന് താഴെ വീൽസ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമ്മുടെ ബെഡ്. അപ്പോൾ ഇത് ഞങ്ങൾ സെറ്റും ചെയ്തിട്ടില്ല, ജസ്റ്റ് നമ്മൾ ഇവിടെ ഒരു റൂമിലിട്ട് വെച്ചേക്കുന്നേ ഉള്ളൂ. കുഞ്ഞിൻ്റെ ടോയ്സ് ഒക്കെ ഇതിൽ വെറുതെ ഇങ്ങനെ വെച്ചേക്കുകയാണ്. ബെഡിന് സ്പ്രെഡൊക്കെ ഇട്ടിട്ടൊക്കെ വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ അതെല്ലാം സെറ്റ് ആവുന്ന വരെ തൽക്കാലം ഇവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്, നമുക്ക് 4 ഇയേഴ്സ് വരെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇത് ഇതാണ് മോസ്കിറ്റോ നെറ്റ്, ഇതൊക്കെ നമ്മളിവിടെ അറ്റാച്ച് ചെയ്തതാണ്. ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ബേബിനെ കിടത്തിയ ശേഷം നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് ഗൈസ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത്. കുറേ ഒരുപാട് സാധനങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ലോങ് വീഡിയോ ആയിപ്പോവും. പിന്നെ ഞാൻ നഴ്സറി എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതെല്ലാം നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ കാണിച്ചത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ബേബീസ് ഉള്ളവർ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഈ ഐറ്റംസ് എല്ലാം. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ ബൈ.